ആസ്മ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയാൻ യോഗയ്ക്കാകും. ആസ്മ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ സഹായിക്കുന്ന ഒരു യോഗാസനം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നേരെ നിവർന്നിരുന്ന് ഷോൾഡർ റിലാക്സ് ആക്കി വെക്കുക. കൈകളെ ചിൻമുദ്രയിൽ വെച്ച് 10 മുതൽ 20 മിനിറ്റ് വരെ സൈലന്റ് ആയി മെഡിറ്റേഷൻ ചെയ്യാം. ഈ സമയം ഡീപ്പായി ശ്വാസം എടുത്ത് പതിയെ ശ്വാസം വിടുക. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും പോസിറ്റിവിറ്റി അകത്തേക്ക് എടുക്കുന്നതായും ശ്വാസം വിടുമ്പോൾ നെഗറ്റിവിറ്റി പുറന്തള്ളുന്നതായും ഫീൽ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും പതിയെ റിലാക്സ് ആകുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഇനി കൈകൾ നന്നായി ഉരസി ചൂടാക്കുക. നന്നായി ചൂടാക്കിയതിനു ശേഷം കൈപ്പത്തി കണ്ണിന് പുറത്തും മുഖത്തും തലയിലുമെല്ലാം വെച്ച് ചെറുതായി മസാജ് ചെയ്യുക. കഴുത്തിലും ഷോൾഡറിലും ഇതുപോലെ ചെയ്യണം. ഇത് നിങ്ങളുടെ മുഖം, കഴുത്ത്, ഷോൾഡർ എന്നിവിടങ്ങളിലെ സ്ട്രെസ് റിലീസ് ആക്കി നിങ്ങളെ റിലാക്സ് ആക്കും. ആസ്മയിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് വലിയ പ്രോസസ് ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള പോസ്ചർ മാത്രം നമ്മൾ നോക്കുന്നത്. ഭുജംഗാസനയാണ് നമ്മൾ ഇതിനായിട്ട് ചെയ്യുന്നത്. റെഗുലർ ആയിട്ട് ഇത് മാത്രം ചെയ്താൽ മതിയാകും. ഇത് ചെയ്യാനായിട്ട് കമിഴ്ന്നു കിടക്കുക. ഈ സമയം കാലുകൾ ചേർത്ത് വെക്കണം. കൈപ്പത്തി തോളിന് നേരെ താഴെയായിട്ട് കുത്തി വെക്കുക. നെറ്റി മാറ്റിൽ വെക്കുക. ഇനി ചെസ്റ്റ്, കഴുത്ത്, തല എന്നിവ സ്ലോ ആയിട്ട് മുകളിലേക്ക് ഉയർത്തുക. ഈ സമയം കൈകൾക്ക് പ്രഷർ കൊടുക്കരുത്. വെയിറ്റ് അപ്പർ സ്പൈനിന് മാത്രം കൊടുക്കുക. പ്രഷർ ഇല്ലാതെ കൈകൾ വെക്കണം. മുതുകിൽ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യുന്നതായി ഫീൽ ചെയ്യാനാകും ഈ സമയം. ഇത് ചെയ്യുമ്പോൾ കാലുകൾ ഒന്നിനോട് ഒന്ന് ഒട്ടി നേരെ തന്നെ ഇരിക്കണം. കുറച്ചു നേരം ഇങ്ങനെ ഈ പോസ്ചർ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഒന്ന് റിലാക്സ് ആവുക. 2-3 തവണ നന്നായി ശ്വാസം എടുത്ത് വിടുകയും ചെയ്യാം. അതിനുശേഷം വീണ്ടും അതേ പോസ്ചർ ചെയ്യുക. ഒരു ഡീപ് ബ്രീത്ത് എടുത്തതിനു ശേഷം ചെസ്റ്റും തല അതുപോലെ തന്നെ കഴുത്ത് എന്നിവ മുകളിലേക്ക് ഉയർത്തുക. അതിനുശേഷം പോസ്ചറിൽ നിന്നതിന് ശേഷം ബ്രീത്തിങ് നോർമൽ ആയിരിക്കണം. ഈ ഒരു പോസ്ചർ നമ്മുടെ ലങ്സിന്റെ ബ്രീത്തിങ് കപ്പാസിറ്റി നോർമൽ ആക്കും. ആസ്മ മാത്രമല്ല ശ്വാസ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ്. ഈ ഒരു പോസ്ചർ ചെയ്തതിന് ശേഷം വജ്രാസനത്തിലിരുന്ന് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. ഡീപ്പായി ശ്വാസം എടുത്ത് സ്ലോ ആയി ശ്വാസം വിടുക. ശരീരത്തിലെ ചേഞ്ചസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റണം. രാവിലെ വെറും വയറ്റിൽ ഈ യോഗ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഭക്ഷണം കഴിഞ്ഞ് 4 മണിക്കൂറെങ്കിലും ആയിരിക്കണം ഇത് ചെയ്യുമ്പോൾ. അപ്പോ ആസ്മ പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിലും ആസ്മ വരാതിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങളും വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.